ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫോണിൻ്റെ ക്യാമറയിൽ വരുന്ന ചെറിയ ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. സാംസങ് ഫോണുകളിൽ, പുതിയ മോഡൽ സാംസങ് ഫോണുകളിലൊക്കെ ഈ സെറ്റിങ്സ് വരുന്നുണ്ട്. നിങ്ങളുടെ ഫോൺ ഏതാണെന്നും ഈ ഒരു സെറ്റിങ്സ് നിങ്ങളുടെ ഫോണിലുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നമ്മളെല്ലാവരും ഫോൺ എടുക്കുന്ന സമയത്ത് തന്നെ നല്ല ഇനം ക്യാമറകൾ നോക്കിയെടുക്കുന്ന ആൾക്കാരാണ്. എന്നാൽ ക്യാമറയിൽ വരുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന ഈ ക്യാമറയിൽ വരുന്ന കുറച്ച് അടിപൊളി ഫീച്ചറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ നമ്മൾ ഈ പരിചയപ്പെടുന്ന ടിപ്സുകളിൽ ഒന്നെങ്കിലും നിങ്ങൾക്ക് അറിയാത്തതായിട്ടുണ്ടായിരിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഏതൊക്കെയാണ് ടിപ്സുകൾ നോക്കിയാലോ നേരെ വീഡിയോയിലേക്ക് പോവാം. ക്യാമറ ഭാഗത്തുള്ള ഒരുപാട് ടിപ്സുകൾ മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും ഒരുപാട് ടിപ്സുകൾ വീണ്ടും നമ്മുടെ ക്യാമറയിലൊക്കെ ഒരുപാടുണ്ട് നമുക്കറിയാത്തതായിട്ട് തന്നെ. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫോണിൻ്റെ ക്യാമറ ഇവിടെ കാണാൻ സാധിക്കും. ക്യാമറ ഓപ്പൺ ചെയ്യുക. ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പോർട്രേറ്റ് മോഡ്, അതുപോലെ ഫോട്ടോ വീഡിയോ അതൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിലായിക്കൊണ്ട് മോർ എന്ന് കാണാൻ സാധിക്കും. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്ഷനിലേക്ക് വരും. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഏറ്റവും മുകളിലായിക്കൊണ്ട് ഇവിടെ എയർ സൂം, അതുപോലെ തന്നെ ബിക്സ്ബി വിഷൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഈ ബിക്സ്ബി വിഷനിലാണ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ നിന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഓപ്ഷനിലേക്ക് വരും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡിലായിക്കൊണ്ട് തന്നെ ത്രീ ഡോട്ട് കാണാൻ സാധിക്കും. ഇതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ സെറ്റിങ്സിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് സെറ്റിങ്സിലൂടെ കാണാൻ വേണ്ടി സാധിക്കും. നമ്മളിവിടെ അക്സസിബിലിറ്റി മോഡ്സ് ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇത് നിങ്ങൾ ഓഫ് ആണെങ്കിൽ ഇതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ട്രാൻസ്ലേറ്റ്, ടെക്സ്റ്റ്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകളിവിടെ കാണാൻ വേണ്ടി സാധിക്കും. നമ്മളിപ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഇവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്കിലോട്ട് വരാം. ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് ഒരു നാല് ഓപ്ഷൻസുകൾ ഒന്നായി കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെയാണ് നമ്മൾ സെറ്റിങ്സ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഈ ഒബ്ജക്റ്റ് ഐഡൻറ്റിഫയർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഇതിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഏത് വസ്തുവാണോ ഇരിക്കുന്നത്, ഈ ഒരു ക്യാമറയുടെ മുന്നിൽ ഏതൊരു വസ്തുവാണോ ഇരിക്കുന്നത്, ആ ഒരു വസ്തുവിനെ അത് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അത് എന്താണ് വസ്തു എന്നത് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരും. കണ്ടില്ലേ? ഇപ്പം ഞാൻ ഈ ഒരു ക്യാമറയുടെ മുന്നിൽ ഒരു ഏതൊരു വസ്തുവാണ് ഈ ഒരു ക്യാമറയുടെ മുന്നിൽ വെക്കുന്നത്, ആ ഒരു വസ്തു ഏതാണെന്ന് നമ്മുടെ ക്യാമറ തന്നെ നമുക്ക് അത് നോക്കിയതിന് ശേഷം പറഞ്ഞു തരും. ഇപ്പം ഞാനിവിടെ ഒരു ഹെൽമെറ്റിൻ്റെ നേരെയാണ് ഇത് വെച്ചിരിക്കുന്നത്. അത് തന്നെ മുകളിൽ നമുക്കിവിടെ എഴുതി കാണിച്ചു തരും ഇതിൻ്റെ വസ്തുവാണെന്നുള്ളത്. അപ്പോൾ ഏതൊരു വസ്തുവിൻ്റെ നേരെയും നമുക്ക് ഇതുപോലെ പിടിച്ചിട്ട് ഏതാണ് ആ വസ്തു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്യാമറക്കകത്ത് തന്നെ ഇതുപോലെയുള്ള സെറ്റിങ്സുകൾ വരുന്നുണ്ട്. തൊട്ടടുത്തായിക്കൊണ്ട് നമുക്ക് ടെക്സ്റ്റ് റീഡർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് നമ്മൾ എഴുതിയ ടെക്സ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ ഗാലറിയിലുള്ള ഏതെങ്കിലും ഒരു നോട്ടോ നമ്മൾ ഇതിന് നേരെ പിടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഈ ഫോണ് തന്നെ നമുക്ക് റീഡ് ചെയ്ത് തരും എന്താണ് അതിൽ എഴുതിയിരിക്കുന്നതെന്ന്. നമ്മുടെ ഫോണ് തന്നെ നമുക്ക് റീഡ് ചെയ്തിട്ട് അത് പറഞ്ഞു തരുന്നതാണ്. കാണിച്ചു തരാം. അതിനായിട്ട് ഞാനിവിടെ ടെക്സ്റ്റ് റീഡർ എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു നോട്ട് അതിന് നേരെ പിടിക്കുകയാണ്. നമുക്ക് ക്യാമറയിൽ നിന്നും ഡയറക്റ്റ് എടുക്കാൻ വേണ്ടി സാധിക്കും, അല്ല എന്നിട്ട് ഇവിടെ ഗാലറി ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഗാലറിയിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഞാനിവിടെ ഒരു നോട്ട് ഇതൊരു ക്യാമറക്ക് നേരെ പിടിച്ചിട്ടുണ്ട്. പഞ്ചാബ് സിംഗ് ഗുജറാത്ത് മന്ത ഭാരത ഭാഗ്യ വിദത്ത ജനഗണമന അധിനായക് ജയ ഹി ദ്രാവിഡ ഉത്കോല ബംഗ ഉച്ചല ജാലാദി തരംഗ വിന്ധ്യ ഹിമാചല യമൻ ഗംഗ. അപ്പൊ ഇതുപോലെ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ഏതെങ്കിലും ഒരു നോട്ടോ ഇതിന് നേരെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് റീഡ് ചെയ്തുകൊണ്ട് നമുക്കത് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നതാണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത് മറ്റൊരു ഓപ്ഷനും കൂടെ കാണാൻ വേണ്ടി സാധിക്കും. കളർ ഡിറ്റക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കറിയാത്ത കളറുകൾ ഈ ഒരു ക്യാമറക്ക് നേരെ പിടിച്ചിട്ട് ഈ ഒരു കളർ ഡിറ്റക്ടർ എന്നതിലേക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാത്ത കളറുകളൊക്കെ ഈ ഒരു ഫോണ് നമുക്ക് പറഞ്ഞിരും ഏതാണ് ആ കളർ എന്ന് വ്യക്തമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞിരുന്നതാണ്. ഞാനിവിടെ കളർ ഡിറ്റക്ടറിലേക്ക് ടച്ച് ചെയ്തുകൊണ്ട് ബ്ലാക്ക്, ഫോറസ്റ്റ് ഗ്രീൻ, ബ്ലൂയിഷ് ഗ്രീൻ, സ്കൈ ബ്ലൂ, റെഡ് റെഡ്, ബ്ലാക്ക് ബ്ലാക്ക്. അപ്പോൾ ഇതുപോലെ അറിയാത്ത കളറുകളും അതുപോലെ നിങ്ങൾക്ക് വായിക്കാൻ അറിയാത്ത നോട്ടുകളും അതുപോലെ തന്നെ നമുക്ക് ഏതൊരു വസ്തു ഏതാണെന്ന് മനസ്സിലാവാത്ത സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ ഈ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ തന്നെ നമ്മളെ ഫോണിൻ്റെ സഹായത്തോട് കൂടിയിട്ട്, നമ്മുടെ ക്യാമറയുടെ ഈ ഒരു സഹായത്തോട് കൂടിയിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. വീഡിയോ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. ഇഷ്ടമായ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ ടെക്നോളജി പരമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരിക്കും. എല്ലാവർക്കും ബൈ.